ഹലോ എല്ലാവർക്കും എസെൻസ് ഓഫ് മലയാളീസ് എന്ന കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണോ? അപ്പോഴേ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന സോഫ് മലായി കേക്കാണ്. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ബീറ്റർ വേണ്ട, മിക്സിയിലല്ല, നമ്മൾ ചീനച്ചട്ടി, ഇച്ചിരി കട്ടിയുള്ള ചീനച്ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആഫ്റ്റർ ഓൾ എസെൻസ് പോലും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഇതുപോലൊരു ബൗൾ എടുക്കുക. പിന്നെ അളവ് നമ്മുടെ ഈ ഗ്ലാസ്സില്ലേ, ഇതുപോലുള്ള ഗ്ലാസ്സിൽ ഫുള്ള് പറയുമ്പോൾ, ഒരു കപ്പ് പറയുമ്പോൾ അത് ഫുള്ളെടുക്കുക, അല്ല അരക്കപ്പ് പറയുമ്പോൾ അതിൻ്റെ അരക്കപ്പ് എടുക്കുക, അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഒഴിച്ചത് അരക്കപ്പളവിന് സൺഫ്ലവർ ഓയിൽ, അരക്കപ്പളവിന് തൈര്, അരക്കപ്പളവിന് പഞ്ചസാര പൊടിച്ചത് കേട്ടോ. ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഫോർക്കില്ലേ, ഫോർക്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് നല്ലപോലെ ഈവനായിട്ട് ആക്കുക, ഈ കൺസിസ്റ്റൻസിയിൽ ആക്കാം. ഇതിന് ശേഷം എന്താണെന്നറിയാമോ, ഒരു അരിപ്പയിലേക്ക് സീവ് ചെയ്ത്, അതായത് ഒരു കപ്പളവിൽ, അപ്പോൾ ഒരു ഗ്ലാസ് അളവിൽ, നമ്മൾ എടുക്കുന്ന ഏത് ഗ്ലാസ്സാണോ ആ ഒരു ഗ്ലാസ് അളവിൽ മൈദ, ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇത്രയും അളവ് തെറ്റിപ്പോവരുത്, ഇത്രയും ഓർത്തോണം. അതിനുശേഷം ലാസ്റ്റ് ചേർക്കുന്നത് എസെൻസിന് പകരം ഏലക്കയും പഞ്ചസാരയും കൂടെ നല്ലപോലെ അമ്മിക്കലയിൽ നമ്മളിങ്ങനെ അരച്ചെടുക്കത്തില്ലേ, അത് അരച്ചെടുത്തതാണ്. അപ്പം ഇതുപോലെ നമ്മൾ സീവ് ചെയ്ത് എടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ എസെൻസ്, ഇതാ ഇതുപോലെ ഇളക്കി ഇളക്കി, സ്പൂൺ ഉണ്ടെന്ന് ഇളക്കിയിട്ട് വേണം ഇങ്ങനെ തട്ടി തട്ടി ഇളക്കി, ഇതാ ഇതുപോലെ തട്ടി തട്ടി ഇളക്കാൻ. അപ്പം അതിൻ്റെ പൊടികളെല്ലാം, അതായത് തനി ആയ നമ്മുടെ ഏലക്കയുടെ അവസാനമുള്ള പൊടികളെല്ലാം ഇതാ ഇതുപോലായി വരും. ഇതുപോലായി വന്നതിന് ശേഷം ദാ സ്പൂണ് കൊണ്ട് നല്ലപോലെ ഇളക്കി, ഇതാ കണ്ടോ ചെറിയ ചെറിയ കറുത്ത കറുത്ത പൊടി പോലെ കിടക്കുന്ന, അത് ഏലക്കയുടെ പൊടിയാണ്, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ ഒന്നുകിൽ ഇതുപോലൊരു സ്പാച്ചില വേണം, അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ അപ്പച്ചട്ടിയുടെ കൂടെ കിട്ടുന്ന ഇതുപോലെ മരത്തിൻ്റെ തടി ഉണ്ടല്ലോ, തവി ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇതാ ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇതാ ഇപ്പോൾ കണ്ടോ ലംസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ, ലംസ് ഉണ്ട്, ലംസ് ഇത്രയും കൺസിസ്റ്റൻസിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ, അരക്കപ്പളവിന് നമ്മൾ സൺഫ്ലവർ ഓയിലും പഞ്ചസാര പൊടിച്ചൊക്കെ ചേർത്ത് ആ അരക്കപ്പ് ഉണ്ടല്ലോ, ആ അരക്കപ്പളവിന് പാലെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ, ആദ്യം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലൊഴിച്ചിട്ട് ഇതാ കണ്ടോ, ഇതുപോലെ കേക്ക് നമ്മൾ ആരുണ്ടാക്കാൻ നോക്കിയാലും ഇതുപോലെ ഫോൾഡ് ചെയ്തേ എടുക്കാവുള്ളൂ. ഫോൾഡ് ചെയ്ത് എടുത്തില്ല, ഇങ്ങനെ അങ്ങോട്ടും കറക്കി ഇങ്ങോട്ടും കറക്കി നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാവത്തില്ല, ചിലപ്പോൾ ഹാർഡായിപ്പോവും, ചിലപ്പോൾ പൊങ്ങിപ്പോവും, അങ്ങനെയൊക്കെ പറ്റും. അത് ഞാൻ ഇത് ഫോർവേഡ് ആക്കാതെ നിങ്ങൾ കാണിക്കുകയാണ്, ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഈ ചീനച്ചട്ടിയിലാണ് ഞാൻ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഇച്ചിരി അട്ടിയുള്ള ചീനച്ചട്ടിയാണ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡ് വെച്ചിട്ട് ഒരടപ്പ് വെച്ചിട്ട്, അടപ്പ് പാത്രമല്ല, ഒരു നമ്മൾ കഴിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണേ. കൺസിസ്റ്റൻസി ശരിയായിട്ടില്ല, അപ്പോൾ ആ അരക്കപ്പളവിൽ ഫുള്ള് പാലും ഞാൻ ഒഴിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇഫ് ഇൻ കേസ് കപ്പിൻ്റെ അളവൊക്കെ വ്യത്യസ്തമാണല്ലോ, അപ്പം തോന്നുകയാണ് കൺസിസ്റ്റൻസി ഇച്ചിരി കൂടെ തിക്കാണെന്ന് എന്നെങ്കിൽ 2-3 ടേബിൾ സ്പൂണും കൂടെ പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ആക്കി ഇതേ കൺസിസ്റ്റൻസിയിൽ നാക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിപ്പം ഞാൻ ചെയ്യുന്നത് ബേക്കിംഗ് ടിന്നിലാണ്, പക്ഷേ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഇതുപോലെ ബേക്കിംഗ് ടിന്നൊന്നും കാണത്തില്ല. ഉള്ളവരുണ്ടാവും, ഉള്ളവർക്ക് ഇതിലുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചോറ്റുപാത്രമില്ലേ ഇതുപോലത്തെ ചോറ്റുപാത്രം, ഈ ചോറ്റുപാത്രത്തിലും ഇതുപോലെ എണ്ണ ഗ്രീസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എണ്ണ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇടുകയാണേ, ബട്ടർ പേപ്പർ ഇട്ട് ഈവനായിട്ടൊന്ന് അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് ദാ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ പേപ്പർ ഇടാണ്ട് ദാ ഞാൻ കാണിക്കുന്നുണ്ട് സൈഡിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, സൈഡിലും ഇതുപോലെ ഓയിൽ ഇങ്ങനെ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ, മൈദയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ നടുക്കും ബട്ടർ പേപ്പർ ഇട്ട് ഇടാണ്ട് നമുക്ക് ഇതുപോലെ മൈദ തന്നെ ഇട്ട് ഇങ്ങനെ പൊടി വിതറി ഈ മൊത്തത്തിലാക്കണം, മൊത്തത്തിലാക്കി കൊടുക്കാം. പക്ഷേ എനിക്ക് ബട്ടർ പേപ്പർ ലാസ്റ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു രസമാണ്, അതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മുടെ
മാവ് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ഇതാ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത്. ഇതാ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ടാപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പിന്നെ ലാസ്റ്റ് കേക്കൊക്കെ പൊന്തിയൊക്കെ വരും. കേക്ക് മുറിക്കുമ്പോൾ വലിയ വലിയ ഹോള് പോലെ കാണപ്പെടും. അതുകൊണ്ടാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോഴും അതേപോലെ പ്രീ ഹീറ്റ് ചെയ്തിട്ട് പാത്രം എടുത്തപ്പോൾ എൻ്റെ കൈ നല്ല പോലെ പൊള്ളിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം. പക്ഷെ കണ്ടിന്യൂറ്റി പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മരുന്നൊന്നും ഇടാതെ ചെയ്തതാണ്. ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ 2-3 ചെറി, 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് ഇതുപോലെ നരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞാൽ, ഒരു പാനിലേക്ക് 300 ml അളവിൽ പാല്, പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ അരച്ച് വെച്ച ചെറി പഞ്ചസാര, പൊടിച്ച പഞ്ചസാര, പാലും കൂടെ ചേർത്ത് അരച്ച് വെച്ചില്ല, അതും ഇട്ടതിന് ശേഷം ബാക്കി ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ഇളക്കി കൊടുത്ത് ആ പാല് നല്ല തിക്കായി വരണം. ആൾമോസ്റ്റ് ഒരു നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ ഒരു 40% കുറയണം. അപ്പോഴേക്കും കറക്റ്റ് 30 മിനിറ്റ്, അത് ഞാൻ പറയാൻ മറന്നുപോയി, കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ദാ ബേക്ക് ചെയ്ത് വന്നിട്ട് ഒരു സ്ക്യൂർ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയൊക്കെ വെച്ച് നടുക്ക് വേണം ആദ്യം കുത്തി നോക്കാൻ. നടുക്ക് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലമെല്ലാം വെന്തിട്ടുണ്ട്. ദാ ഒട്ടും കയ്യിലൊന്നും പറ്റാതെ, സ്ക്യൂറിലൊന്നും പറ്റാണ്ട് കേക്ക് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടേ. ഈ സമയം നമ്മുടെ ഇതെന്താണെന്നറിയാം, മലായി ഉണ്ടാക്കുകയാണ്. മലായിക്കകത്ത് നമ്മൾ ഏലക്കയുടെ നല്ല മണവും ഒക്കെ ഉള്ള നല്ല സൂപ്പർ മലായിയാണ് ഇതിൻ്റെ. ഓൾമോസ്റ്റ് 40% കുറഞ്ഞ് നല്ല തിക്കായി വന്നിട്ടുണ്ട് പാല്. എന്നിട്ട് അത് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ദാ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുകയാണേ. വിടിവിച്ച് കൊടുത്തിട്ട് എന്ത് രസമുണ്ടല്ലേ. ഇനി ആ ബട്ടർ പേപ്പർ ഇളകുന്നത് കണ്ടോ, എന്ത് സോഫ്റ്റായിട്ട് ഇളകി വരുന്നത് കണ്ടോ. ഇതാ എനിക്കിഷ്ടം. അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ ഇട്ടേ, അല്ലെങ്കിൽ മൈദ തൂവിയാലും മതി കേട്ടോ. ഇതാ നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല സോഫ്റ്റ് കേക്കാണ്. ഞാൻ വെറുതെ പറയല്ലേ നിങ്ങൾക്ക്, നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇത് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുകയാണേ. ഫോർക്ക് വെച്ചിട്ട് ഈ പറ്റുന്നിടത്തെല്ലാം ഇതുപോലെ ഒന്ന് ഹോളിട്ട് ഇത് കൊടുക്കണം. ഹോളിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ മലായി ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പം അതിലേക്ക് നമ്മുടെ കേക്കിലേക്ക് സീവ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റ്. നമ്മൾ ഇത്രയും മലായിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെച്ചു കൊടുക്കും. ഫ്രീസറിൽ വേണമെന്നില്ല, ഫ്രിഡ്ജിലായാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിലാകുമ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് വെച്ചോ, ഫ്രീസറിലാണെങ്കിൽ ഒരു 30 മിനിറ്റ്. അപ്പോഴത്തേക്ക് നല്ല തണുത്ത് നമ്മുടെ മലായിയൊക്കെ കേക്കിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിയിട്ടുണ്ടാവും. ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫോർക്ക് വെച്ച് ആക്കണേ, അപ്പം ഇച്ചിരി കൂടെ എളുപ്പമാണ്. എന്നിട്ട് കേക്കിലേക്ക് 30 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ബദാം പരിപ്പും നമ്മുടെ ചെറിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്ത്, അതൊക്കെ ചുമ്മാ ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കേക്കിൻ്റെ മണ്ടയിൽ നമ്മളിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയൊന്ന് മുറിക്കാം. എത്ര സോഫ്റ്റാണെന്നറിയാം, സോഫ്റ്റ് ആ കേക്ക്. ഇതാ ഊർന്നിറങ്ങിയിട്ട് സൈഡ് ഇതായി ഇളകി, ഇതാ അത്രയും സോഫ്റ്റായി കേക്ക് അങ്ങ്. ഇവിടെ അമ്മു അടുത്ത് നിന്നുകൊണ്ട്, അമ്മ ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇത്രയും കേക്ക് ഉണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റും എളുപ്പമുള്ള റെസിപ്പിയാണ്, ആർക്കും ഉണ്ടാക്കാം എന്നാൽ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ആ എന്നിട്ട് നമ്മൾ മുറിച്ചതിന് ശേഷം കുറച്ച് മലായി ഒഴിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ അത്രയും അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കുക. ചെയ്ത് ഇതിപ്പോൾ എല്ലാവർക്കും പറ്റുന്നതാണ് കേട്ടോ. ദാ എത്ര സോഫ്റ്റാണെന്നറിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലൊരു റെസിപ്പി. അപ്പോൾ ഇനി ഇതുപോലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരും വരേക്കും എല്ലാവർക്കും താങ്ക് യൂ.